കണ്ണൂരിൽ RSS നേതാവിനെ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഒത്തുതീർപ്പാക്കി. RSS മണ്ഡൽ കാര്യവാഹക് ശശാങ്കനെ വധിക്കാൻ ശ്രമിച്ച കേസാണ് ഇരു സംഘടനകളും ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കിയത്. RSS മണ്ഡൽ കാര്യവാഹകായിരുന്ന തയ്യിൽ ഐശ്വര്യയിലെ ശശിധരന്റെ മകൻ ശശാങ്കനെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് 2009 March 15 സംഭവം. എന്നാൽ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ച ഘട്ടത്തിലാണ് വാദിഭാഗം മൊഴിമാറ്റിയത്. ഏറെ കോളിളക്കമുണ്ടാക്കിയ ശശാങ്കൻ വധശ്രമ കേസാണ് RSS പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം ഒത്തുതീർപ്പാക്കിയത്. കണ്ണൂർ ജില്ലയിൽ RSSഉം പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കുന്നത് പതിവാണ്. അതിൽ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ സംഭവം. പറമ്പത്ത് ജംഷീർ, പുത്തൻപുരയിൽ സാജിദ്, പഴയപുരയിൽ ലത്തീഫ്, പി ഹാഷിം, ടി കെ ഷാജഹാൻ, കുന്നുമ്മൽ മുബഷീർ തുടങ്ങിയവരായിരുന്നു പ്രതികൾ. പ്രതികളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്ന് വാദിഭാഗം മൊഴി നൽകിയതോടെ കോടതി കേസ് നടപടികൾ തുടരുന്നത് ഒഴിവാക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർ പരിക്കേൽപ്പിച്ച സായുജ് എന്ന RSS പ്രവർത്തകനെ കാണാനെത്തിയ ശശാങ്കനെ പോപ്പുലർ ഫ്രണ്ടുകാർ ആക്രമിക്കുകയായിരുന്നു. ഇതോടെ കണ്ണൂരിൽ RSSകാർ അക്രമ പരമ്പരയ്ക്ക് തുടക്കമിട്ടു. ഇതേ തുടർന്ന് പള്ളിക്കുന്നിലെ ഫർണിച്ചർ സ്ഥാപനം കത്തിക്കുകയും മാർക്കറ്റിലെ ചില കടകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.